കർദിനാൾ പദവിയിലേക്ക് നേരിട്ട് ഉയർത്തപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വൈദികനാണ് ബഹുമാനപ്പെട്ട മോൺസിനോർ ജോർജ് കൂവക്കാട്ടച്ചൻ. ശരിക്കും ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച്, അതിരൂപത കുടുംബത്തെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അച്ഛൻ്റെ കുടുംബത്തോടൊപ്പം ചേരുകയാണ്. അച്ഛൻ വിളിച്ചിട്ട് ഒരു കുഞ്ഞ് സന്തോഷ വാർത്തയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു സന്തോഷ വാർത്തയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിതാവ് എനിക്ക് പിതാവ് ഒരു സമ്മാനം തന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. എന്ത് സമ്മാനമാണെന്ന് ചോദിച്ചു പറഞ്ഞു, എന്നെ കർദിനാളാക്കി ഉയർത്തി. ഞാൻ ചോദിച്ചു, കർദിനാളോ? ആർച്ച് ബിഷപ്പ് ഇല്ല, എനിക്ക് എന്നെ നേരിട്ട് കർദിനാളാക്കി. ഞാൻ പറഞ്ഞു, നേരാണോ? ആ നേരാ, കർദിനാളാക്കി എന്ന് പറഞ്ഞു. നമ്മൾ വാപ്പയുടെ അന്തം വിട്ടുപോയി. ഒരു ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണല്ലോ, ഒരു കർദിനാളെ, ഒരു പിതാവ് കർദിനാളായിട്ടല്ല, പിതാവായിട്ട് എങ്കിലും കാണണം, അത് കണ്ട് കണ്ടു വേണം മരിക്കാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു. അപ്പം മാതാവ് തമ്പുരാൻ പരിശുദ്ധ പിതാവിലൂടെ അതിലും ഉപരിയായ കാര്യം ഈ കുടുംബത്തിന് സാധിച്ചത്, അതിൽ ഒത്തിരി സന്തോഷവും പരിശുദ്ധ പിതാവിനോട് ഒത്തിരി നന്ദിയും തമ്പുരാനോടും ഒക്കെ പ്രത്യേകമായ പ്രാർത്ഥനയും. അച്ഛൻ്റെ അമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അമ്മേ, ഇത്രയും വലിയൊരു ഭാഗ്യം ഈ ഒരു കുടുംബത്തെ തേടിയെത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അമ്മയുടെ ഒരു സന്തോഷം അതെങ്ങനെയാണ്? വലിയ വലിയ സന്തോഷമാണ്. ദൈവം തന്ന അനുഗ്രഹത്തിന് ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈ ഒരു സന്തോഷത്തിന് മുമ്പ് തന്നെ ഒരുപാട് സന്തോഷങ്ങൾ ഈ കുടുംബത്തെ തേടിയെത്തിയിട്ടുണ്ട്. മാർപ്പാപ്പയോടൊപ്പം അപ്പനും അമ്മയ്ക്കും 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റി. അതുപോലെ തന്നെ അമ്മച്ചിയെ വീഡിയോ കോൾ ചെയ്ത് മാർപ്പാപ്പ സംസാരിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ കാര്യങ്ങളാണ്. ഇതാ ഇപ്പോൾ കർദിനാൾ പദവിയിലേക്ക് അച്ഛനെ ഉയർത്തിയിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ പെങ്ങളെന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ 3 പേരാണ്. മൂത്ത ആളാണ് അച്ഛന്. അച്ഛൻ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. എങ്കിൽ പോലും അവധി ദിവസങ്ങളിൽ ഞങ്ങൾ അവധി കിട്ടുമ്പോൾ ഓടി അമ്മ വീട്ടിൽ പോവും. ഇത് അങ്ങനെ തന്നെ, അച്ഛൻ ഒരു ദിവസം അവധി കിട്ടിയാൽ ഇങ്ങോട്ടും വരും. അങ്ങനെ അപ്പം ഞങ്ങൾ ഒന്നിച്ച് വളർന്ന പോലെ തന്നെയാണ് ഞങ്ങൾ വളർന്നത്. അപ്പം ഇവിടെ അച്ഛനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അപ്പം അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ കൊച്ചുമക്കളിൽ വഴക്ക് പിടിക്കാതെ വളരുന്ന പിള്ളേർ നിങ്ങളാണ്. എന്ത് കാര്യവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു കൊച്ചിലെ മുതലേ അങ്ങനെ ആയിരുന്നു. അല്ലാതെ ഒന്നിനു വേണ്ടി വഴക്ക് പിടിക്കുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക അങ്ങനെയുള്ളായിരുന്നു. അച്ഛനോ ഇപ്പോഴാണെങ്കിൽ പോലും എന്ത് കാര്യവും നമ്മൾ അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. എല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കും, അതിന് ഉത്തരവും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയും. അങ്ങനെയൊരു സഹോദരനെ എനിക്ക് കിട്ടിയത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു ഇതൊരു സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. കാരണം തൻ്റെ സഹോദരൻ ഇത്രയും വലിയൊരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഒപ്പം ആ ഒരു സഹോദരൻ്റെ പെങ്ങളാണെന്ന് പറയുന്നതിലുള്ളൊരു സന്തോഷമാണ്. അപ്പച്ചാ, അതുപോലെ തന്നെ അപ്പം പറഞ്ഞ പോലെ ഇതിന് പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ആയതിന് ശേഷമാണ് സാധാരണ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു പദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പരിശുദ്ധ പിതാവിന് മോനോട് പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസിൽ നിന്ന് മോനെ മാറുന്നതിന് മുമ്പായിട്ട് മോനെ ഒരു ആർച്ച് ബിഷപ്പാക്കും. കാരണം വത്തിക്കാൻ സർവീസിലായതുകൊണ്ട് നേരിട്ട് ആർച്ച് ബിഷപ്പാകുകയാണല്ലോ. അപ്പോൾ ആ ഒരു പദവി കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഈ കർദിനാളായിട്ടൊന്ന് ആക്കിയെന്നുള്ള ഈ വിവരം അറിയുന്നത്. അന്നേരം നമ്മൾ ഞെട്ടിപ്പോയി, ഇത് എങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇത് ഇങ്ങനെ ഇങ്ങനെ കടന്ന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ മേലായിരുന്നല്ലോ. അപ്പോൾ അത് പരിശുദ്ധ പിതാവിന് അത് ചെയ്യാനുള്ള അധികാരവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കത് തമ്പുരാൻ സാധിച്ചു തന്നു. അതെ, പിതാവിനും തമ്പുരാനും നന്ദി പറയുക. ഈ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണം ഇനി നടത്തണമല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ടോ? അതെ, ചങ്ങനാശ്ശേരിയിലെ രൂപതയിൽ വെച്ച് തന്നെ നമ്മുടെ വലിയ പള്ളിയിൽ അവിടെ നടത്താൻ വേണോ എന്നുള്ള ആഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ വെച്ച് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആകാംക്ഷയോടെയും കാത്തിരിക്കുന്നത് അച്ഛൻ എന്ന് വരും എന്നറിയാനായിട്ടാണ്. ജോർജ് കൂവക്കാടച്ചൻ എന്നാ വരുന്നത്, നാട്ടിലേക്ക് എന്നെത്തും എന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി വിളിച്ചപ്പോഴത്തേക്കിന് ഇപ്പോൾ അച്ഛൻ സ്പെയിനിലാണുള്ളത്. 24-ാം തീയതി രാവിലെ 9 മണിക്ക് എയർപോർട്ടിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 ഒക്ടോബർ 25 എൻ്റെ 80-ാം ജന്മദിനമാണ്. അപ്പോൾ അതുകൂടെ ആഘോഷിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വരുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ഇന്നലെ തീർച്ചയായിട്ടും ഞാൻ അതിന് വരും എന്ന് ഇന്നലെ പറഞ്ഞു.
അപ്പച്ചന്റെ ബർത്ത്ഡേക്ക് മകൻ വലിയൊരു സമ്മാനമായിട്ടാണ് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി അഭിമാനത്തിന്റെയും അതിലൊക്കെ ഉപരി സന്തോഷത്തിന്റെയും ഒരു നിമിഷമാണ് ഈ കുടുംബത്തിന്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഒപ്പം മോൻസിനോർ ജോർജ് കുവക്കാട്ടച്ചന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്.